നമസ്കാരം, ഇത് ഭാരത് ലൈവ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പിന്നാക്കക്കാർക്കെതിരെ ഇവിടെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അതിക്രമം പലവട്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദിവാസി യുവാവായ മധു എന്ന വ്യക്തിയെ എല്ലാവരും കൂടി കുറെ ആളുകൾ ചേർന്ന് തല്ലിക്കൊന്നതും ഒക്കെ ഇവിടെ പല വാർത്തകളായിരുന്നു. പലതരത്തിലുള്ള വിവാദങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. അതിനുശേഷവും ഈ ദളിത് പീഡന നിരോധന നിയമപ്രകാരമുള്ള നടപടി അവർക്കെതിരെ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. പക്ഷേ പോലീസുകാരോ എക്സൈസുകാരോ ഫോറസ്റ്റുകാരോ ഒക്കെ ആണെങ്കിൽ ഇത്തരം ദളിതരെ പീഡിപ്പിച്ചാലോ തല്ലിക്കൊന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും ഇതിന് കേസൊന്നുമില്ലേ? അതെന്താ, വേറെ വകുപ്പാണോ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. പോലീസുകാർക്ക് ആരെ വേണമെങ്കിലും തല്ലാം, കൊല്ലാം. പിന്നാക്കക്കാരായാലും മുന്നാക്കക്കാരായാലും ആരായാലും എന്ത് വേണമെങ്കിലും ചെയ്യാം. എക്സൈസുകാർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നാണോ നിയമം? അല്ല, ഈ മൂന്നാം മുറ എന്നൊക്കെ പറയുന്നത് പ്രാകൃതമായ രീതികളല്ലേ? ഇതൊക്കെ എക്സൈസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ചെയ്തു കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പഴി ഇതുമായി ബന്ധപ്പെട്ട എന്തോ വ്യാജമദ്യവുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി മരിച്ചത്. എക്സൈസുകാർ മർദ്ദിച്ചു കൊന്നുവെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ കണ്ണൂരാണ്. കണ്ണൂരിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് പ്രമോട്ടറെ എക്സൈസ് ഉദ്യോഗസ്ഥർ അതിക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കണ്ണൂർ ചാവശ്ശേരി സ്വദേശി സെബിൻ എന്ന വ്യക്തിക്കാണ് മർദ്ദനമേറ്റത്. ലഹരി വസ്തു കൈവശം വെച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ഓഗസ്റ്റ് 3 സംഭവം ഉണ്ടായത്. ഇപ്പോഴാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കഴുത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സെബിൻ ഇപ്പോൾ ചികിത്സയിലാണ്. ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് മട്ടന്നൂർ എക്സൈസിന്റെ വിശദീകരണം. അല്ല, ചോദ്യം ചെയ്താൽ ഒരാൾ വയ്യാതെ ഗുരുതരമായി കഴുത്തിനുമൊക്കെ പരിക്കേറ്റ ആശുപത്രിയിലാകുമോ, നമുക്കറിയില്ല കേട്ടോ. സംഭവത്തിൽ പോലീസിനെതിരെ വരെ ആരോപണവുമായി, പോലീസിനും എക്സൈസിനുമെതിരെ ആരോപണവുമായി സെബിന്റെ കുടുംബം രംഗത്ത് വന്നു. മർദ്ദിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ മട്ടന്നൂർ പോലീസ് നിസ്സാര വകുപ്പുകൾ ചുമത്തി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ സെബിന്റെ അച്ഛൻ പറയുന്നത്. അതുപോലെ കേസ് ഒതുക്കി തീർക്കാൻ മട്ടന്നൂർ പോലീസ് ശ്രമിക്കുന്നതായും ആരോപണമുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ മട്ടന്നൂർ പോലീസ് സെബിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അത് കൊള്ളാമേതായാലും ഇവിടെ ആളുകളെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ തല്ലി അവശരാക്കും, എന്നിട്ട് അവർക്കെതിരെ ഒരു കേസും കൂടെ കൊടുക്കും. കൊള്ളാമല്ലേ. ഈ എക്സൈസുകാരും പോലീസുകാരും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? അവർക്ക് എന്തും ആരെയും എങ്ങനെയും എന്തും ചെയ്യാം. അവർക്ക് ആൾക്കാരെ തല്ലിക്കൊല്ലാം, ഉപദ്രവിക്കാം, തോന്നിയ വഴി കേസെടുക്കാം, തോന്നിയ വഴി എന്തും ചെയ്യാം എന്നാണോ എക്സൈസുകാർ വിചാരിച്ചിരിക്കുന്നത്? അല്ല, പോലീസുകാരും വിചാരിച്ചിരിക്കുന്നത്. എക്സൈസും പോലീസും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുള്ള കാര്യം ആ വ്യക്തിയുടെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പരാതി കൊടുത്തു നിസ്സാര വകുപ്പുകൾ. അത് ശരിക്കും ദളിത് പീഡന നിരോധന നിയമപ്രകാരം ജാമ്യം പോലും കിട്ടാത്ത വകുപ്പല്ലേ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ, ഇയാളെ മർദ്ദിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കേണ്ടത്? ഇനിയും ഇവിടെ പല മർദ്ദനങ്ങളും നടക്കും, പല ലോക്കപ്പ് പീഡനങ്ങളും നടക്കും, ലോക്കപ്പ് മരണങ്ങളും നടക്കും. തിരുവനന്തപുരത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ്, നെടുങ്കണ്ടത്ത് രാജ്കുമാർ കേസ്, വരാപ്പുഴ ശ്രീജിത്ത് കേസ്, എണ്ണിയാലൊടുങ്ങാത്ത കേസുകൾ പോലീസിന്റെ ഭാഗത്തുണ്ട്. ഇപ്പോൾ എക്സൈസ് കൂടെ ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു മേഖലയിലേക്ക്, മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന മേഖലയിലേക്ക് പ്രവേശിക്കാനായി. അങ്ങനെയാണോ? എക്സൈസ് മന്ത്രി ഇതൊന്ന് പരിഗണിക്കേണ്ടതാണ് കേട്ടോ, തീർച്ചയായിട്ടും പരിഗണിക്കണം. എക്സൈസ് മന്ത്രി ഈ ഒരു ഗോവിന്ദൻ മാഷ് ഇതിൻ്റെ കാര്യത്തിലൊക്കെ വളരെ വളരെ കാര്യമായി പ്രതികരിക്കുന്ന വ്യക്തിയാണ്. മാഷ്ക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. മാഷ് ഒരുപാട് ജീവിതവും പാർട്ടിയും സമരവും ഒക്കെ കണ്ടിട്ടുള്ള വ്യക്തിയാണല്ലോ. എം വി ഗോവിന്ദൻ മാഷ് ഈ ഒരു വിഷയത്തിൽ കാര്യമായി ഇടപെടണം എന്നുള്ളതാണ്. മാഷിൻ്റെ നാട്ടിലാണ് നടന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാഷിൻ്റെ വകുപ്പിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ് പാവപ്പെട്ട ഒരു പിന്നാക്കക്കാരനെ അടിച്ച് അവശനാക്കി ആശുപത്രിയിലാക്കിയിരിക്കുന്നത്. മാഷി വാർത്ത കാണുകയാണെങ്കിൽ ഒന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അന്വേഷണം, ഒരു ഫോണിലൂടെയെങ്കിലും ഒരു അന്വേഷണം നടത്തിയാൽ നന്നായിരിക്കും. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.